സംഭവം സെറ്റാണ്ട നല്ല എന്താ പറയാ ചൂട് എന്ന് പറഞ്ഞാൽ അമ്മാരി ചൂട് രാവിലെ തൊട്ട ഈ ഒരു രീതിയിൽ തന്നെ. പക്ഷെ ഈവനിങ് ആവും തോറും ഹ്യൂമിഡിറ്റിയും കൂടി കൂടും. അപ്പൊ ഈ ഒരു ചൂട് നമുക്ക് എത്രയും കുറച്ച് സഹിക്കാം. പക്ഷെ ഹ്യൂമിഡിറ്റി വിത്ത് ചൂടും കൂടി വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നം. അപ്പൊ നമ്മതാ നടന്നു പോകുന്ന വണ്ടിയെല്ലാം വണ്ടി അവിടെ പണിയായിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന തോറും നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. ഏകദേശം ഇറങ്ങിയിട്ട് ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ, ഒരു മിനിറ്റ് ആയിട്ടില്ല, ഒരു 30-40 സെക്കൻഡ് ആയിട്ടുള്ളൂ. നമ്മൾ ഹോട്ടലിൽ എത്തുമ്പോൾ നമ്മൾ വയർത്ത് കുളിക്കുന്നവരുണ്ട്. അല്ല കണ്ണ് തുറക്കുന്നില്ല, കണ്ണിൽ ചെറിയ രീതിയിൽ തന്നെ തുറക്കുന്നുള്ളൂ. നമ്മളെ കൂടെ അൻസാർ ബായ് മെക്കാനിക്, അതെ ഖത്തറിലെ ഫേമസ് മെക്കാനിക് ആണ്. മുട്ടൊന്ന് കാണിച്ചു കൊടുക്കി. ചൂട് കാരണം മുട്ട കടിച്ചിട്ട് ആളില്ല തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഓരോരോ ഏരിയകൾ നമുക്ക് ഇങ്ങനെ തണൽ കിട്ടുന്നുള്ളു. ഇപ്പൊ തന്നെ അതാ തുടങ്ങിട്ട വേറെ തുടങ്ങി. ഏത് ഹോട്ടലിൽ പോകണം നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പൊ ആ കാരണത്താൽ നമ്മൾ തണലത്ത് വന്നിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ വെയിലത്തൊന്നും കൂടി ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേർത്തിട്ടാണ് എപ്പോഴും തുടങ്ങി. ഇതാണ് ഖത്തറിൻ്റെ അവസ്ഥ. എങ്ങനെയാണ് ചൂടെന്ന് പറഞ്ഞതും അതുപോലെ തന്നെ മാളിൻ്റെ ഉള്ളിലൊക്കെ എ സിയിലൊക്കെ ഒന്ന് പണിയെടുക്കുന്ന ആൾക്കാർ പുറത്ത് ചൂട് എത്രത്തോളം എന്നുള്ള അറിയില്ല. അപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് എത്രത്തോളം ചൂടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റിൽ കണ്ടു ചെയ്തോണ്ട് എവിടെ പോകുന്നത് തീരുമാനിച്ചാ എവിടേക്കാണ്? നമ്മൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ സമയം നടന്നു പോകുന്നില്ല, പോയിക്കോതാണ്ടില്ല ചൂട്. അപ്പൊ നമ്മൾ ഫൈനലി തീരുമാനിച്ചിട്ടുണ്ട് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് തന്നെ പോകുന്നത്. നീണ്ട സമയം നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വയറക്കും. ഇപ്പൊ തന്നെ 3 മിനിറ്റ് ആയി. ഇപ്പൊ വയർത്ത് നല്ല രീതിയിൽ തന്നെ വയർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഫൈനലി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ചൂടിന്റെ പോറത്തിരുന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. സാർക്ക് കഴിച്ചോക്കെ നമ്മൾ ഓർഡർ ചെയ്ത് ബീഫ് ബിരിയാണി കഴിക്കാം. അടിപൊളി അല്ലെങ്കിലും അടിപൊളി എന്നറിയില്ല കേട്ടോ. സാധനം ബീഫൊക്കെ സെറ്റാണ്ട നമ്മളോട് കഴിക്കറോടെയുണ്ട്. അപ്പൊ ഞാൻ കഴിച്ചതിന് ശേഷം കാണാം. ഇപ്പൊ ചൂട് കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിച്ച് നെക്സ്റ്റ് ഇപ്പൊ നട്ടുവച്ച സമയത്ത് നമ്മൾ ചായ കുടിക്കുകയാണ്. നല്ല അടിപൊളി വൈബ് സ്ഥലട്ടാ. ഹോട്ടലിൽ വിത്ത് സൈഡിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ആയിട്ടതാ. അപ്പൊ അൻസാർക്കൊക്കെ ഇരിക്കുന്നുണ്ട്, റിയാസ്ക്ക് എല്ലാം പെട്ടുണ്ട്. അപ്പൊ ചൂട് ചൂടിനെ തന്നെ കുറക്കാൻ പറ്റുന്ന ഉദ്ദേശിച്ചാണ് നമ്മളിതാ ഈ ഒരു ചൂട് ചായ കുടിക്കുന്നത്. സമയം 2 മണിട്ടാ. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് പെട്ടെടുക്കാണ് വണ്ടി. ബ്രേക്ക് പ്രശ്നമായതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നിന്ന് പെട്ടെന്ന് ബ്രേക്ക് പ്രശ്നം വന്നത്. ബ്രേക്കിന്റെ മാസ് സിലിണ്ടർ പോയി. അപ്പൊ അതോടുകൂടി ബ്രേക്ക് ഇല്ല, ഒരു ആവറേജ് ലെവലിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ എത്തിച്ചതാണ്. അപ്പൊ സിലിണ്ടർ മാറ്റിയൊക്കെ ഇപ്പൊ അതിൻ്റെ ഒരു പമ്പ് പോയി. പമ്പ് ഹൈഡ്രോളിക് കൊണ്ടുപോയിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്ത് സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 2 മണി സമയത്തൊക്കെ പുറത്തൊക്കെ വന്നിരുന്ന് ഇതേപോലെ ഭക്ഷണം കഴിച്ചിട്ട് ഇതാ ചായ കുടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാ ഇപ്പൊ വീണ്ടും വേർത്ത് വലിച്ച്. ഇവിടെ അത്ര ചൂടൊന്നുമില്ല, വെയിലൊന്നുമില്ല, പക്ഷെ എങ്കിലും നല്ല ചൂടാണ്. ഹ്യൂമിഡിറ്റി
അഗൈൻ നമ്മളിത് ആ റൂമിലേക്ക് പോവാണ്. ചൂടൊന്നൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞത് 50 ഡിഗ്രി ആണെങ്കിലും 40 ഡിഗ്രി ആണെങ്കിലും എന്ത് പ്രവാസിയൊക്കെ എന്ത് ചൂട്. നല്ല എങ്ങനെയുണ്ട് ചൂട്? രാവിലെ തൊട്ടേ ഇതിന്റെ കൂടെ ഒരു ഹ്യൂമിഡിറ്റി കൂടി വരാനുണ്ട്. അപ്പൊ സംഭവം സെറ്റാണ്. ഒരു 2 മിനിറ്റ് നിൽക്കാൻ കഴിയില്ല. നല്ല വേർത്ത് കുളിക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു ബ്രേക്ക് പോയത്. അപ്പൊ മാസ് സിലിണ്ടർ പോയി, അതുപോലെ തന്നെ ബ്രേക്കിന്റെ ഒരു പമ്പ് പോയി. ടോട്ടലി ഇപ്പൊ ബ്രേക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. 2 ദിവസം മുന്നേ ഓട്ടത്തിന്റെ സമയത്തായിരുന്നു പെട്ടെന്ന് ബ്രേക്ക് കൊണ്ട് പോയി. നമ്മൾ സിഗ്നലായിരുന്നു, ചെറിയ രീതിയിലുള്ളൊരു അപകടം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ്. പെട്ടെന്ന് സിഗ്നൽ റെഡിയാക്കിയ സമയത്ത് ഞാൻ ബ്രേക്ക് പ്രസ് ചെയ്ത സമയത്ത് സാധനം കിട്ടുന്നില്ല. സൂപ്രഭാതത്തിൽ പോയി എങ്ങനെ ലെവലിൽ നിന്നതാണ്. റെഡ് സിഗ്നലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. നമ്മളെ മെയിൻ്റനൻസ് നമ്മളാണ് നോക്കേണ്ടത്. അവിടെ പോയി കഴിഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്നും ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റൂല ഫൈനൊന്നും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് നോക്കുക വണ്ടിന്റെ ബ്രേക്ക്, അതുപോലെ തന്നെ എൻജിൻ ഓയിൽ കാര്യങ്ങളൊക്കെ. ഓയിൽ ഇല്ലാണ്ട് ഓടുന്ന സമയത്താണ് ഈ ഒരു സംഭവം മാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെ പോയി. അതിലേക്കുള്ള ഒരു പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത്, പൊട്ടിയിട്ട് ഓയിൽ ലീക്കായി. അങ്ങനെ മാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെ പോയി. കുറച്ച് സമയം മുന്നേ നമുക്കൊരു എന്തൊരു കംപ്ലൈന്റ് വരാണെങ്കിൽ കുറച്ച് മുന്നേ നമുക്ക് അതിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എട്ടിന്റെ പണി കിട്ടും. ഏതായിരുന്നാലും വണ്ടി ഇല്ലാണ്ട് എവിടെ ഏത് രാജ്യത്ത് ജീവിക്കണമെങ്കിലും പ്രശ്നം തന്നെ. അപ്പൊ അതേപോലെ കണ്ടല്ല, അത്രയും ചൂടാണ് പുറത്തെ അവസ്ഥ. അപ്പൊ ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നോക്കുക. വണ്ടിയായിട്ട് ഓടുന്ന ആൾക്കാർ ലിമോസിനാണെങ്കിലും മറ്റുള്ള ടാക്സി ഏത് ഡ്രൈവേഴ്സ് ആണെങ്കിലും മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് പോവുക. അല്ലാത്ത പക്ഷം ഇതേപോലെ അപകടത്തിൽ നിന്ന് വന്ന് അപകടത്തിന്റെ തലനാരിക്കായിരിക്കും ചിലപ്പോൾ രക്ഷപ്പെടല്ലേ. അപ്പൊ അതൊക്കെ മസ്റ്റായിട്ട് നോക്കുക. ഏതായാലും എന്നാലും നമ്മൾ രക്ഷപ്പെട്ട്. നല്ല ചൂടുണ്ടോ പുറത്ത് നിൽക്കുന്നുള്ള. ഇനിയിപ്പോൾ തണലത്താണെങ്കിലും വെയിലില്ലെങ്കിലൊക്കെ അത് അങ്ങനെ വേർത്ത് വേർത്ത് ഇങ്ങനെ കുളിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ. എന്തായാലും നമ്മൾ വണ്ടി പണിയണം, സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, എല്ലാം സെറ്റാക്കണം. നമ്മൾ വണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്കിൻ്റെ ഈ ഒരു കാണുന്ന പൈപ്പല്ലേ, ഇതല്ലേ, ഈ ഒരു സാധനം മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. രണ്ട് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയോ ഇത് ലീക്ക് വരുന്നത്. ഓയിൽ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം ഇതേപോലെ പെട്ടെന്നുള്ള പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ബ്രേക്ക് പോകല്. ബ്രേക്ക് പിടിച്ചാൽ കിട്ടൂല. അപ്പം നല്ല ശ്രദ്ധിക്കുക. ഒരു ചൂട് സമയത്തൊക്കെ ചിലപ്പോൾ ഇത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യില്ല അല്ലേ. എന്ത് കാര്യങ്ങളും അല്ലേ, ഓയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചൂടിനായിരിക്കും പെട്ടെന്ന്. അതെ അതെ അതെ, ചൂടാണ് പ്രശ്നങ്ങൾ വരല്. അപ്പം മസ്റ്റായിട്ട് ചെക്ക് ചെയ്യാം. മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. നമ്മളതാ ഷോക്ക് അബ്സർ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ എൻജിനോടൊന്നും ലീക്കൊക്കെ ഉണ്ട്. സംഭവം തട്ടിമുട്ടി പോകുന്ന ഏതായാലും അല്ലേ. നമുക്കൊരു ട്രിപ്പ് അടിക്കാൻ ഞങ്ങൾ ഞാനിതാ അൻസാറിക്കും കൂടെ ഒരു ബിഗ് പ്ലാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തുറന്ന് വരും അല്ലേ അൻസാർക്ക. അതെ അതെ അതെ, ഞങ്ങൾ ഓൾ GCC അടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഒക്കെ വയ്യേ വരും ഇൻഷാല്ലാ. ഏതായാലും നമ്മളെ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചൂടുണ്ടല്ലേ, ഗാരേജിലാണെങ്കിലും പുറത്തണെങ്കിലൊക്കെ ചൂടാനേ ഉണ്ടാവും, രക്ഷയില്ല. നേരത്ത് കുളിച്ചാണ്. ഓ, നമ്മൾ പൊതുവേ ഈ പുറത്തിറങ്ങിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുന്നല്ലാണ്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരിതൊന്നും ഇല്ല. പക്ഷേ ചില അപൂർവം സമയങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. പല ആൾക്കാരും ഇതേപോലെ ഡ്രൈവർമാർ വീട്ടിലുണ്ടായിരിക്കും, പുറത്തിറങ്ങാൻ വണ്ടി AC കംപ്ലൈൻ്റ് ആവുക, ഇങ്ങനെ ഈ ചൂട് സമയങ്ങളിലൊക്കെ AC കംപ്ലൈൻ്റ് ആവുക, കംപ്രസർ അടിച്ച് പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ റേഡിയേറ്ററിൻ്റെ പ്രശ്നം, റേഡിയേറ്ററിൽ വെള്ളമില്ലാണ്ട് ഹീറ്റായിട്ട് വണ്ടി നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ. ഇതിൻ്റെ കാടിൻ്റെ എത്രത്തോളം മനസ്സിലാവില്ലേ. നമ്മളെ വണ്ടിൻ്റെ വർക്കിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് കാണിച്ചാൽ ഫുൾ ഓക്കെ കഴിഞ്ഞതിന് ശേഷം ഏതായാലും മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിരുന്ന് വണ്ടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചൂടത്ത് ഉറക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരിക്കും. പുറത്തെ ചൂടും അതുപോലെ തന്നെ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവസ്ഥകളൊക്കെ വളരെ ശോകണ്ടോ. എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി പുറത്ത് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഒരു ദിവസം നമ്മൾ പുറത്തിറങ്ങിയിട്ട് അവരുടെ കൂടെ നിന്നപ്പോഴുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം എന്ന് മനസ്സിലായിപ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ്. ഏതായാലും എന്തെല്ലാം നമ്മൾ വണ്ടി വർക്ക് എല്ലാം കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. ബ്രേക്കും കാര്യങ്ങളൊക്കെ കണ്ടീഷനായി, എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നവരെ ബൈ ബൈ.